ഷൈജുവിൻ്റെ ഫോണിൽ നിന്ന് കിട്ടിയ ചില ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വിളിപ്പിച്ച സമയത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. അപ്പം അഞ്ജലി ശരിക്കും നല്ലോണം പേടിച്ചിരുന്നു. അതായത് ഷൈജുവിൻ്റെ ഫോണിലുള്ള അഞ്ജലിയുടെ ദൃശ്യങ്ങളാണ്. മോഡൽസ് എങ്ങനെ മരിച്ചു എന്നുള്ളത് അവർ മരിച്ചതുകൊണ്ട് അവർക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എനിക്കത് വ്യക്തമായിട്ട് പറയാൻ പറ്റും. പക്ഷേ അവർ ലഹരി കഴിച്ചിരുന്നു, ഞങ്ങൾ ലഹരി കഴിക്കാതിരുന്നത് കൊണ്ട് രക്ഷപ്പെട്ടു. അതാണ് അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. കുറേ ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട് അഞ്ജലിക്ക്. അതായത് ഞാൻ കണ്ട ദൃശ്യങ്ങൾ അഞ്ജലിക്ക് പേടിയുണ്ടായിരുന്നു. ഞാനത് ആരോടെങ്കിലും വെളിപ്പെടുത്തുമോ എന്നുള്ളതിൽ പേടിയുണ്ടായിരുന്നു. അതിൻ്റെ മുന്നോടിയായി തന്നെ ഞാനൊരു വ്യക്തിയോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മുമ്പിലിട്ടിട്ട് ആ വ്യക്തിയെ ഭയങ്കരമായി മൃഗീയമായി അടിക്കുകയും അയാളെ തുപ്പുകയും അതിൻ്റെയൊക്കെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ബിസിനസ് പാർക്കിൽ തന്നെ ഉണ്ടാകുമായിരിക്കും. അത് അന്വേഷണ ഉദ്യോഗസ്ഥർ എടുക്കുന്നതാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതിനെപ്പറ്റി കൂടുതലറിയില്ല. ഇത് എനിക്കുള്ള, അതായത് നിനക്കുള്ള അടിയാണ് ഞാൻ ഇവന് കൊടുത്തു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഇവർ നക്കോട്ടിക് ലിസ്റ്റിലുണ്ട് എന്നറിഞ്ഞു. പിന്നീട് എക്സൈസ് ഉദ്യോഗസ്ഥർ ഇതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്നെ സമീപിച്ച സമയത്ത് അവരെനിക്ക് കുറേ ഫോട്ടോസ് കാണിച്ചു തന്നു. ആ ഫോട്ടോസിലെല്ലാം ഉള്ളത് ഞെട്ടിക്കുന്ന, അതായത് എന്നെ സംബന്ധിച്ച് നടക്കുന്ന കാഴ്ചകളായിരുന്നു. ബിക്കോസ് എനിക്കറിയില്ലായിരുന്നു അതുവരെ അത് അഞ്ജലി ഉപയോഗിച്ചിരുന്ന ലഹരിയാന്നും അഞ്ജലി കൈവശം സൂക്ഷിച്ചു വെച്ചിരുന്ന സാധനങ്ങളും ഇടപാടുകളും നടത്തിയിരുന്നത് ലഹരിയാന്ന് അറിയില്ലായിരുന്നു. അന്നാണ് ഞാൻ ഈ നമ്പർ 18 കണ്ടതും ഇതുപോലെ സമാനമായ സംഭവങ്ങളാണെന്നും ഇത് വമ്പൻ ലഹരിയാണെന്നൊക്കെ മനസ്സിലായത് ആ സമയത്തായിരുന്നു. ആ സമയത്ത് തന്നെ ഇവർ നക്കോട്ടിക് ലിസ്റ്റിലുണ്ട് എന്നറിഞ്ഞിട്ട് ഞാൻ താമസിയാതെ ഞാൻ ജോലിക്ക് പോകാതിരിക്കുകയായിരുന്നു. പിന്നെ ന്യൂ ഇയർ പാർട്ടി അവിടെ വൻ തോതിൽ നടത്താൻ പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ മോഡൽസിൻ്റെ മരണത്തോടുകൂടിയാണ് അത്. എന്താ പറയുക, അതിനോട് ആരും എനിക്ക് തോന്നുന്ന ഔത്സുകത അഞ്ജലി ഒന്ന് ഒതുങ്ങി എന്ന് തന്നെ പറയാം. ഇതേപോലെ ആയിരിക്കില്ലേ ചിലപ്പോൾ ഈ മോഡലുകളെ മരണവുമായി ബന്ധപ്പെട്ട് എന്തായിരിക്കും അന്ന് അവിടെ നടന്നിട്ടുണ്ടോ താങ്കളുടെ ഒരു അനുമാനത്തിൽ? നമുക്ക് ഇതുപോലത്തെ തന്നെ കോള തരാൻ, അതായത് ആദ്യം നമ്മൾ പബ്ബിലേക്ക് കയറുന്നു, നമുക്കത് പബ്ബാന്നൊന്നും അറിയില്ല, നമ്മളോട് ഡിന്നർ എന്ന് പറഞ്ഞാണ് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഉള്ളിൽ കയറി ഇരിട്ടായിരുന്നു, പാർട്ടി ലൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് നമ്മുടെ തന്നെ മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പറ്റിയിരുന്നത്. ആ സമയത്ത് അവിടെ ഒത്തിരി സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു, സീരിയൽ നടന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എനിക്ക് വ്ളോഗർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്, ഞാൻ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്നു. കുറച്ച് വീഡിയോസൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതും അഞ്ജലിക്ക് ഒരു പേടി ഉള്ളതുപോലെ തോന്നി. കാരണം അതൊന്നും പുറത്ത് വിടരുതെന്ന്, അത് ഡിലീറ്റ് ചെയ്യണമെന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. അതൊന്നും പിന്നെ യൂട്യൂബ് ചാനൽ വഴി പിന്നെ പബ്ലിഷ് ചെയ്യരുതെന്ന് ആ സമയത്ത് തന്നെ എന്നോട് പറഞ്ഞിരുന്നു. അതിനിടയിൽ തന്നെ നമുക്ക് പിന്നെ കൊക്കക്കോള കൊണ്ടു തന്നു. പക്ഷേ അത് നമ്മൾ ഒന്നിച്ചൊരു തീരുമാനം എടുത്തു ഇത് കഴിക്കില്ല എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഒരു കോർണറിൽ തന്നെ അവർ മദ്യം വിളമ്പുന്നുണ്ടായിരുന്നു. അഞ്ജലിയും ഷൈജുവും ഞങ്ങളെ നിരന്തരമായി ഇത് കഴിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചിരുന്നു, നിർബന്ധിച്ചു, കഴിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. അതിനുശേഷം അവർ നമുക്ക് ഫുഡ് കൊണ്ടുത്തന്നു, അത് കഴിക്കാൻ വേണ്ടി നിർബന്ധിച്ചു. പക്ഷേ ഇപ്പം എനിക്ക് പറയാം, ഈ മോഡൽസിൻ്റെ ഇപ്പം എനിക്കുള്ള ഒരു തിരിച്ചറിവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസൂത്രിതമായിട്ട് കോളക്കകത്ത് എന്തോ അത് തന്നെയായിരിക്കാം മോഡൽസിനും സംഭവിച്ചിട്ടുണ്ടാവുക. നമ്പർ 18 പോയിട്ടുള്ള പല കുട്ടികളുടെയും ഫോട്ടോസ് പല ആളുകൾക്ക്, വ്യക്തികൾക്ക് വാട്സപ്പിലൂടെ അയച്ചു കൊടുക്കുകയും ഞാൻ അതിന് സിറ്റി പോലീസ് കമ്മീഷണർ മുമ്പാകെ കംപ്ലയിൻറ്റ് കൊടുക്കുകയും അതിന് FIR ഇട്ടിട്ട് അതിന് എന്താ പറയുക കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്.